ഇത് ഊരണന്നോ? ഇത് ഊരില്ല, ഇത് എനിക്ക് മോളി ചേച്ചിനെ റീന ചേച്ചിനെ ഒക്കെ കാണിക്കാനുള്ളതാ. ഇന്നലെയാണ് ഇത് അടിച്ചതെന്നുള്ളി ഒന്നല്ല, എനിക്ക് ഐ വി ഇട്ടതാണ്. ഇത് എനിക്ക് മോളി ചേച്ചിനെയും റീന ചേച്ചിനെയും കാണിക്കാനുള്ളതാണ്. അപ്പൊ ഹലോ ഫ്രണ്ട്സ്, ഞാനും ജോക്കുട്ടനും ഇവിടുന്ന് പോകുകയാണ്. ഏഞ്ചലും ആമിമോളും ബെന്നിച്ചേട്ടനും ആണ് ഇവിടെ ഉണ്ടാവുക. പക്ഷേ അപ്പൊ ഇവര് എന്നെ ഇവിടുന്ന് എന്നെ ഇവിടെ അല്ല ബെന്നിച്ചേട്ടനുണ്ടല്ലോ. അപ്പൊ പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഇവിടെ നിർത്തി പോകാൻ ജോൺസ് ചേട്ടൻ നോക്കിയെങ്കിലും ഇവരെന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഇപ്പോഴാണോ? അപ്പൊ ഒന്നും കൂടെ പറയാം. ഹലോ, എനർജി എന്റെ കയ്യിലുണ്ടല്ലോ, എപ്പോ വേണേലും പറയാലോ. ഹലോ, അന്നസ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനും ജോക്കുട്ടനും കൂടെ ഇവിടുന്ന് ജസ്റ്റ് മൂവ് ആവുകയാണ്. അപ്പം ജോൺസന്റെ കൂടെ എന്നെയും കൊണ്ടുപോകട്ടോ, ഇവരുടെ കൂടെ നിന്നാൽ ഞാൻ അടിയാകുമെന്ന് ഇവർ പറയുന്നു. എന്നെ ഇവിടെ വെക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ജോൺസേട്ടായിരിക്കും എന്നെ കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ല, ഇവർക്ക് എന്നെ ഇവിടെ വെക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്റെ അമ്മേന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വയനാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ എനി ബെന്നിച്ചേട്ടനും മാമിമോളും ഏഞ്ചലും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ കാണാതെ ഏഞ്ചലിന് പോക്കറ്റ് മണി കൊടുക്കുന്നൊക്കെ ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് അങ്ങനെ ആക്കി വരുമ്പോ ജോൺസേട്ടൻ എന്റെ അടുത്ത് ഒരു പൈസയും തരുന്നൊന്നുമില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, വയനാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. രണ്ടു ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരേ, കാരണം ഇവർക്ക് ഭയങ്കര സന്തോഷം പോകാന്ന് പറഞ്ഞപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. ഏഞ്ചലിൻ്റെ കുറേ ബുക്സ് ഒക്കെ എടുക്കാണ്ട് തിങ്കളാ നാളെ തൊട്ട് ഏഞ്ചലിൻ്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ ഏഞ്ചലിൻ്റെ കുറേ ബുക്സ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. കുറേ പേര് ഹോസ്പിറ്റലിൽ അപ്ഡേഷനൊക്കെ ചോദിച്ചിരുന്നു, ഞാൻ വണ്ടിയിലിരുന്ന് പറയാം കേട്ടോ പോകുന്ന വഴിക്ക്. അപ്പോൾ ഓക്കെ, കീപ് വാച്ചിങ്. അവൾക്ക് എത്ര രൂപ കൊടുത്ത് പറ? എനിക്ക് തരാറൊന്നുമില്ലല്ലോ. എന്നെ എവിടെങ്കിലും ആക്കി വരുമ്പോ ജോൺസൺ എനിക്ക് തരാറുണ്ട്. 250 രൂപ ഉള്ളടി കാണിക്ക്. 2000 നോട്ടോ കാണിക്കേഞ്ചല. 2000 നോട്ടോ കൊടുത്ത ജോൺസൺ. ആ എന്താ ജോൺസൺ, എനിക്ക് എന്നെ എവിടെങ്കിലും ആക്കിട്ട് പോകുമ്പോ ജോൺസൺ എനിക്ക് ഒന്നും തരലില്ലല്ലോ. ആണോ? ഉറപ്പല്ലേ? ആണോ? എത്ര രൂപ കൊടുത്തേ? അവര് ബർഗർ വാങ്ങി തന്നു എന്നെ കൂട്ടാണ്ട്. അപ്പൊ ഓക്കെ, ഞങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് പോകും. നിങ്ങക്ക് സങ്കടം ഉണ്ടോ പോകുന്നതിന്? അയ്യോ, ഏഞ്ചല് കരയുന്നു. ഞാൻ പോകുന്നതിൽ കരയണ്ട, കരയണ്ട, കരയില്ല ഏഞ്ചല്. ഞാൻ വരും, നാളെ വരണോ മറ്റന്നാൾ വരണോ? അതിന്റെ പിറ്റേന്ന് വരണോ? അടുത്താഴ്ചയോ? ഏഞ്ചല് നുണച്ചി, അവക്ക് 50 ഒരു കെട്ട് പുതിയത് കൊടുത്തതാ ഞാൻ. ഏഞ്ചലെ, ഞാൻ പോകുന്നതിന് സങ്കടം ഉണ്ടോ? കരയണ്ട, കരയണ്ട. എന്നാ വരണ്ട? നാളെ വരണോ മറ്റന്നാൾ വരണോ? സങ്കടപ്പെടണ്ട കേട്ടോ, വേഗം വരാ. നമ്മൾ അവരോട് കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് ആരാ നോക്കിയിട്ട് തുറക്കണം എന്നൊക്കെ പറഞ്ഞാണെ പരീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ എഞ്ചു വേഗം വരാ കേട്ടോ. എപ്പൊ വരണം? എപ്പൊ വരണം? ഹലോ. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ എന്താന്നറിയില്ല, ഈ കൊറോണ ടൈമിൽ ഏറ്റവും കൂടുതൽ നിരത്തിലിറങ്ങിയാ കേൾക്കുന്ന സൗണ്ട് ആംബുലൻസിന്റെ അല്ലേ ചേട്ടാ? എന്തൊരു സൗണ്ടാ, മറ്റൊന്നല്ല, എല്ലാം ബ്രീത്തിങ് ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ. പിന്നെ കൊറോണ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, വിചാരിക്കും കൊറോണ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊറോണ വന്നു പോയതാന്ന് പറയും. പക്ഷെ ഒരിക്കലും കൊറോണ വന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെയൊക്കെ നല്ലോണം എഫക്ട് ചെയ്യും കേട്ടോ അത്. അങ്ങനെയാണ് ഇപ്പൊ ചേച്ചിക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഹോസ്പിറ്റൽ അപ്ഡേഷനൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് പറയാത്തത് ഞങ്ങൾ പ്രതീക്ഷയിലാണ്, പ്രാർത്ഥനയിലാണ്. എന്താ പറയാ, നമ്മളും എന്താ പറയാ ആ ഒരു ഇതിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ പേടിയാവും. അത്രയും ജനനിബിഡാണ്, എന്താ പറയുക,
ഈ ഡോക്ടേഴ്സും ദൈവങ്ങളും ഒന്നും അല്ല ആക്ച്വലി, അവർക്ക് കൊറോണനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ പറയാ, കൊറോണ വന്നാൽ ഹോസ്പിറ്റലിൽ പോയാൽ ക്ലിയർ ആവും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കണ്ട. എല്ലാം ഇപ്പൊ ഒരു അണ്ടർ കൺട്രോളിലല്ല ഇപ്പം നടക്കുന്ന എല്ലാം. നമ്മളിപ്പോ ഇങ്ങനെ ഇപ്പൊ എന്താ പറയാ, ഞാൻ പറയാൻ കാരണം നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ ദിവസവും കയറി ഇറങ്ങല്ലേ. ചേച്ചീൻ്റെ അടുത്താണെ നമ്മൾ ക്രിട്ടിക്കൽ ഐ സിയുവിൻ്റെ മുമ്പിൽ ഇപ്പം ഒരു ഈ നാളെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തോളം ആയിട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, ഇപ്പം വരുന്ന ഓരോ അസുഖങ്ങളും ഇതുവരെ നമുക്ക് ഓക്കെ, ഈ കൊറോണ ഈ കൊറോണ പീരീഡിൽ നമുക്ക് വരുന്ന അസുഖങ്ങൾ ഇനിയിപ്പം എന്താ പറയുക, അത് പിന്നീട് ഇൻഫെക്ഷൻ ആയിട്ടും ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ടും കിഡ്നി പേഷ്യൻസിനൊക്കെ കിഡ്നി റിമൂവ് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ, അല്ല സോറി കിഡ്നി റിമൂവ് ചെയ്തില്ല, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആളെ കിട്ടുന്നതന്നെ വിചാരിക്കണ്ട. കൊറോണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഫുള്ള് എല്ലാ ഫംഗ്ഷനും ഓരോ അവയവങ്ങളെ, ഇപ്പം നമ്മൾ ചെറിയ ജസ്റ്റ് കൊറോണ വന്ന് ജസ്റ്റ് ടെസ്റ്റ് എടുത്ത് പോസിറ്റീവായി ഹോം ഐസൊലേഷൻ ഇരുന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നതാണെങ്കിൽ പോലും അത് പിന്നീട് എന്താണ് പല അവയവങ്ങളും, ആ ജസ്റ്റ് കൊറോണ വന്നപ്പോഴേക്ക് ഇങ്ങനെയായോ, ഈ കൊറോണ വന്നിട്ട് നമ്മുടെ വീട്ടിനടുത്ത് ആർക്കും ഒന്നും ആയില്ലല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പിന്നീട് രോഗപ്രതിരോധ ശേഷിനെ അതുപോലെ തന്നെ പിന്നീട് പല അവയവങ്ങളൊക്കെ ബാധിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഞങ്ങൾ ശരിക്കും ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, അതുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങൾ അത്രയേ പറയുന്നുള്ളൂ. ഇപ്പം പിന്നീട് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. എന്തായാലും ഇപ്പം നമുക്ക് എന്താ പറയുക, ചെറിയൊരു പ്രതീക്ഷയിലൊക്കെ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഒന്നും വരുത്തല്ലേ ദൈവമേ, നമുക്ക് വരുമ്പോഴാണ്, മറ്റുള്ളവർക്ക് വരുമ്പോൾ ഒരിക്കലും അതൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണില്ല, നമുക്ക് വരുമ്പോഴാണ് നമ്മൾ അതൊരു ഇഷ്യൂ ആയിട്ട് എടുക്കുക. ഇപ്പം സത്യം പറയട്ടെ, എനിക്ക് ഇന്നലെ വാക്സിൻ എടുത്തപ്പോഴാണ് ഈ വാക്സിൻ എടുത്ത ശേഷമുള്ള പണി ഇത്രയ്ക്കൊരു എന്താ പറയുക വേദനാജനകമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അമ്മയൊക്കെ എടുത്ത് വന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന പോലും ഇല്ലായിരുന്നു. അമ്മ അമ്മയുടെ വേദന പറയുമ്പോഴൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല. നമുക്ക് അവരവർക്ക് വരുമ്പോഴാണ് അവരവർക്ക് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. ഓക്കേ, അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് പോയിട്ട് അമ്മേൻ്റെ അടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ജോക്കൂട്ടിന് ഇത് തന്നെ വേണം പറഞ്ഞിരിക്കുക. വയനാട്ടുകാരൊക്കെ നന്നായി ഒറ്റ ബ്ലോക്കില്ല കണ്ടില്ലേ, ഞായറാഴ്ചയായിട്ട് ഇപ്പം ആരും ഇപ്പം എല്ലാവർക്കും കൊറോണേനെ പറ്റിയൊക്കെ ഭയങ്കര സീരിയസോടുകൂടി എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഒറ്റ വണ്ടിയില്ലാന്ന്. ഞങ്ങൾ ഈ ഏഴാം വളവ് കയറുന്നോടം വരെ, ഇതിപ്പോൾ എട്ടാം വളവാണേ, ഒറ്റ വണ്ടി ഉണ്ടായിരുന്നില്ല. ഇവിടെ അങ്ങോട്ട് എത്തിയപ്പോഴല്ലേ സംഭവം മനസ്സിലായി, ഇവിടെ എവിടെയോ ബ്ലോക്കിലായിരുന്നു വണ്ടികളൊക്കെ. ഇനി പറയോ എല്ലാവരും നന്നായി എന്ന് പറയോ, ഏ എല്ലാവരും നന്നാവട്ടെ. എല്ലാവർക്കും ബോധ്യപ്പെടക്കെ ചരക്ക് ഗതാഗതങ്ങൾക്കൊക്കെ എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല. പിന്നെ വെറുതെ ഇങ്ങനെ ഒരു ലക്ഷ്യവും ഇല്ലാതെ ഇറങ്ങുന്ന വണ്ടികൾ. ഞാൻ വിടില്ലല്ലോ, ഞാൻ എന്തിനാ പോയേ പറയും. നീ എന്തിനാ വാദി പ്രതിയാ വരുന്നേ, പിന്നെ ഞാൻ വരണ്ട. ആ കളിക്കരുത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്ത് എത്തിയിട്ടോ. അയ്യോ, ഒരാഴ്ചക്ക് ശേഷം അമ്മേനെ കാണുകയാണ്. അമ്മേൻ്റെ സന്തോഷമാണോ ഞങ്ങളെ കണ്ടിട്ട് സങ്കടമാണോ നോക്കട്ടെ. അമ്മേനോട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ എൻ്റെ അമ്മയാണ്. അയ്യോ അമ്മ, അമ്മ എന്തെടുക്കായിരുന്നു? ദോശ, ചോറ്, ബീഫ്, സലാഡ്. ഏ വിശന്നിട്ട് ഉയ്യായിരുന്നു, ഉച്ചക്ക് ഇത്തിരി കഞ്ഞി കുടിച്ചതാ. ദോശ ബീഫ് എവിടെ പോയി? ഇവിടത്തെ സ്ഥിതി എന്താ? ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ച് അനുസരിച്ചു. എന്താ എന്നെ കാണാൻ? നിങ്ങളെല്ലാവരും നിന്നെ എന്നുള്ളതല്ല, നിങ്ങളോട് ഇപ്പൊ ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കണം തോന്നി. എനിക്ക് വിളിക്കാൻ പറ്റും, എനിക്ക് പേടി തന്നെ വിളിക്കാനായിട്ട്. നീ കോപ്പറേറ്റ് പറയാറുണ്ട്. കോപ്പിറൈറ്റ് അല്ല, ഫുൾ ടൈം ഇങ്ങനെ യൂട്യൂബ് വീഡിയോ എടുത്തോ എനിക്ക് കോപ്പിറൈറ്റ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരും കേട്ടോ എന്റെ അമ്മയ്ക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം. അതുകൊണ്ട് ഞാൻ എന്നെ വിളിക്കാൻ ചക്കരയെ വിളിച്ചു തുടങ്ങി. ഇപ്പൊ നോക്കുമ്പോ ചക്കരയുടെ ഫോൺ എന്റെ അടുത്ത്. അത് ഉറങ്ങിയപ്പോ വാങ്ങിയാ. എനിക്ക് ദോശ മതി, ജോൺസറ്റാക്കി ചോറും. ചോറ് ചൂടുണ്ട്, ചൂടുണ്ട് ചോറ്. ആ അമ്മ ഓൺലൈനിൽ പുതിയ ടീപ്പോ വാങ്ങിട്ടോ, കാണിച്ചു തരാമേ. ഇത് എത്ര രൂപയാണ്? അയാളെ ചെയ്ത് റിനീഷ് അടിയിൽ വരേണ്ടതായിരുന്നു.
അടിയിലെ വരെ പക്ഷെ വിളിക്കാൻ മാറിപ്പോയി. പിന്നെ അഴിച്ചു കേക്കാം മോളെ. മോളെ ആഗ്രഹം പോവാണെങ്കിൽ എന്റെ മോഹങ്ങൾ പോളിഞ്ഞു. കേട്ടോ അമ്മേനെ പാട്ട്, അമ്മക്ക് ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ പാടിയ പാട്ടാ. എന്ത് സന്തോഷം, കടപ്പുന്ന സന്തോഷം. എന്റെ അമ്മയെ ഇത്ര ദിവസമായി ചക്കരകം കൊണ്ടേ. അതാണ് ഏറ്റവും വിഷയം. എന്റെ അടുത്ത് ചെന്നാണ്ടല്ലോ, എന്റെ അടുത്ത് ചെന്നാ പഠിക്കുന്നു. അവള് നൃത്യം പഠിപ്പിക്കണെന്നല്ലേ പറഞ്ഞ. എന്തെങ്കിലും വേണ്ടത് പഠിച്ചത്. എന്റെ വീട്ടിലെത്തിട്ട് വലിയ ഭരണം വേണ്ട, ഇത്രയും ദിവസം എന്നെ ഭരിക്കായിരുന്നല്ലോ. ഇത്രയും ദിവസം ഇവിടെ എന്നെ കിടന്ന് ഭരണമായിരുന്നു, മിണ്ടാണ്ട് അവിടെ നിന്ന് എന്റെ വീട്ടിലെത്തി. പോരെടുത്താണ്ടല്ലോ ശരിയത്തിന്. അച്ചാറുണ്ടോ? ഓ അമ്മേന്റെ അച്ചാറുകൾ കാണിച്ചു കൊടുക്കട്ടെ. അമ്മേന്റെ അടുത്ത അമ്മേന്റെ അച്ചാറുകൾ കണ്ടേ. ആ എന്നെ അവിടെ ഒഴിവാക്കി വരാൻ മാക്സിമം നോക്കി, നടന്നില്ല, ഞാൻ വിട്ടില്ല. ഇതൊക്കെ അമ്മേന്റെ അമ്മേന്റെ ഫ്രിഡ്ജിലൊക്കെ ഏറ്റവും കൂടുതലുള്ള സംഭവം അച്ചാറ്. ഇതിനോ ഇത് അമ്മേന്റെ പത്തായപ്പെട്ടി. പത്തായപ്പെട്ടിന്റെ കഥ പറഞ്ഞു കൊടുക്ക. ഇത് എത്ര വർഷമായതാമാ? 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പത്തായപ്പെട്ടി കേട്ടോ. ഇതിനകത്ത് എന്താന്ന് കാണിച്ചുതരാമേ. അമ്മേന്റെ അമ്മൂമ്മേന്റെ അച്ചാറുകളാട്ടോ, അമ്മേന്റെ അച്ചാറുകളാണ്. കാണിച്ചു തരാം. കമ്മി എന്താ അച്ചാറ്? മാങ്ങ, എണ്ണ മാങ്ങ. ഇത് കണ്ണിമാങ്ങ അച്ചാറ്. കണ്ണിമാങ്ങ ഇത് ഇതൊന്നും എനിക്കറിയില്ല, തുറന്നു നോക്കിയാൽ അറിയാം. ഇട്ട് വെച്ചാൽ തുറന്നു. അമ്മയുടെ പത്തായ പെട്ടി തുറന്നപ്പോൾ ഇതാ അടുത്ത അച്ചാറ്. ഇതൊക്കെ അമ്മ എന്തിനാണെന്നറിയോ? മക്കള് വരുമ്പോ കൊടുക്കാം. ഇതൊക്കെ മക്കള് വരുമ്പോ കൊടുക്കാനുള്ളതാണ്. ഇനിയുണ്ട്. ഇങ്ങനെയാണോ? ഇനിയുണ്ടോ? ഇതെന്താ പത്തായ പെട്ടി? ഇതൊക്കെ എന്തിനമ്മാ ഇരിക്കണ്ടോ? ഇത് അത് ഓരോ ഓരോന്ന് കണ്ണിമാങ്ങ, വടുക മാങ്ങ, എണ്ണ മാങ്ങ. ഇവിടെ കാന്താരി ഉപ്പിലിട്ടതോ? പല പല തരത്തിലുള്ള അച്ചാറുണ്ട്. അതെ, കാന്താരി ഉപ്പിലിട്ടത് വേറെ. കാന്താരി ഉപ്പിലിട്ടത് വേണേ ഞാൻ തലക്ക് തരണം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഒരാഴ്ച ഇവിടുന്ന് പോയിട്ട്, കഴിഞ്ഞ തിങ്കളാഴ്ച പോയത്, ഇന്ന് സൺഡേ എന്നാലും രാത്രിയല്ലേ. അപ്പം അങ്ങനെ ഒരാഴ്ചയായിട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട്. ജോൺസെറ്റേക്ക് ചെയ്യോ? ശരിക്കും നമ്മൾ വീട്ടിലുള്ളതിനേക്കാളും കൂടുതൽ വീട് വൃത്തിയേടാവാൻ നമ്മൾ ഇല്ലാത്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി കുളിക്കണം, ഫ്രഷ് ആവണം. ഇവിടേക്ക് എന്തൊക്കെ സംഭവിച്ചു നോക്കട്ടെ. കാപ്പൊടി പിടിച്ചു കേട്ടോ. അയ്യോ, അപ്പ ഇനി പോയി ഫ്രഷ് ആവട്ടെ. ഫ്രിഡ്ജിൻ്റെ ഒക്കെ സ്ഥിതി എന്താ? ഫ്രിഡ്ജിൽ കണ്ടോ കാര്യമായിട്ടാണ്. ആ ഇത് ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ഷെയ്ക്ക് ഉണ്ടാക്കി വെച്ചതാ കേട്ടോ. കഴിഞ്ഞ ദിവസം ഷുഗർ സിറപ്പ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കൂടുതൽ കിട്ടുന്ന സമയത്ത് സീസണൽ ആവുമ്പോൾ, അല്ല സീസണൽ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പൾപ്പെടുത്ത് വെച്ചിട്ട് പിന്നെ ഷുഗർ സിറപ്പ് നല്ലോണം ആക്കി വെച്ച്, അതൊരു പ്രിസർവേറ്റീവ് ആണ് ശരിക്കും പറഞ്ഞാൽ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. നല്ലോണം ആക്കി വെച്ച് ഇങ്ങനെ ഇരുന്നാൽ കേടാവാതിരിക്കും. പിന്നെ അത് നമുക്ക് ഡൈലൂട്ട് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. വേറെ ഒന്നുമില്ല, ഫ്രിഡ്ജിലൊന്നും നാശാവാനും പാകത്തിനുള്ള ഒരു സാധനമല്ല. അമ്പോ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സങ്കടമാവുക. ആമിമോളും ഏഞ്ചലും ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇത്രയും ദിവസം, അവരില്ലാണ്ട് സത്യം പറഞ്ഞാൽ സങ്കടമാകുന്നുണ്ട്. മനസ്സിൽ എന്തൊക്കെയോ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ടി വി ഒക്കെ കാണട്ടെ കുറച്ച് നേരം. ജോൺസട്ടായി വാ, ജോൺസട്ടായി വന്നേ.
എന്തോ പോലെ അകത്ത് കയറിയിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. അകത്ത് കയറിയിട്ടൊരു സുഖം കിട്ടുന്നില്ല പിള്ളേരില്ലാഞ്ഞിട്ടും. അകത്ത് കയറിയിട്ടൊരു സുഖം കിട്ടുന്നില്ല എന്ന് പിള്ളേരില്ലാഞ്ഞിട്ട്. ജോൺ സാറിന്റെ സന്തോഷം നോക്കാം പിള്ളേരില്ലാഞ്ഞിട്ട്. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞ, കൂട്ടു വന്നാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് നോക്കണ്ടല്ലോ. ഇവിടെക്ക് എന്താ സ്ഥിതി? അപ്പൊ ഓക്കെ, ഹലോ. അപ്പൊ ഇന്നലത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോ, ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആക്ച്വലി ഇന്ന് രാവിലെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇന്നലെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണം പിടിച്ച് ഉറങ്ങിപ്പോയിട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ശരിക്കും നല്ലൊരു ഡീപ്പ് സ്ലീപ്പിങ് കിട്ടിയത് ഇന്നലെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസിൽ, ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ട വീഡിയോസിൽ എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് യൂട്യൂബിൽ തന്നെ, യൂട്യൂബ് ഇതിൻ്റെ കമൻറ്റ് ഇൻബോക്സിലും എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ കുറേ ഹൈഡ് ചെയ്തിടാറാണ് കേട്ടോ കമൻറ്റ്സൊക്കെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഫാമിലി മെമ്പേഴ്സൊക്കെ വായിക്കുന്നതല്ലേ. അപ്പോൾ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ആർക്കും ഈ ചാനൽ ഒരു എന്താ പറയുക, ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് കുറേ എന്താ പറയുക, പോസിറ്റീവിനേക്കാളും കൂടുതൽ എനിക്ക് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ഇതാണ്, സമീപനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരു ഓക്കെ, പക്ഷേ ഞാനൊരിക്കലും അതങ്ങനെ ചിന്തിക്കുന്നില്ല. അവരെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ, അവരെ കൊണ്ട് പറ്റാത്ത എന്തൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടോ അതെല്ലാം ഞാൻ എൻ്റെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും നമ്മുടെ മുമ്പിൽ നടക്കുന്നവർ നമ്മളെപ്പറ്റി കുറ്റം പറയില്ല. നമ്മുടെ പിറകിൽ നടക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റൂ. മുമ്പിൽ നടക്കുന്നവർ നമ്മളൊരിക്കലും കാണുന്നില്ല. അവർ തിരിഞ്ഞു നോക്കിയാലേ നമ്മളെ കാണുള്ളൂ. തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പരാജിതരാണ്. അപ്പോൾ എൻ്റെ പിന്നിലുള്ളവരാണ് എന്നെപ്പറ്റി കുറ്റം പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞു വന്നതല്ല, എനിക്ക് കുറേ നെഗറ്റീവ് കമൻസൊക്കെ ഇന്നലെ ഇട്ട ഒരു തംബ്നെയിലിനെ ചൊല്ലിയായിരുന്നു കേട്ടോ. അതിൽ ഞാൻ അതിൻ്റെ തംബ്നെയിലല്ല, ടൈറ്റിൽ എന്താ വെച്ചാൽ തംബ്നെയിൽ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് തംബ്നെയിലിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ തംബ്നെയിൽ സെറ്റ് ചെയ്തത്. അപ്പം ഞാൻ അതിന് ടൈറ്റിൽ ഇട്ടത് ഞാൻ ഉണർന്ന് എഴുന്നേറ്റപ്പോൾ എൻ്റെ ശരീരത്തെ കമ്പിളി പുതപ്പില്ലായിരുന്നു എന്നുള്ളതാണ്. എന്തിനാണ് സുഹൃത്തുക്കളെ നിങ്ങളത് വേണ്ടാത്ത രീതിയിൽ ചിന്തിക്കുന്നത്? നമുക്ക് ജീവിതത്തിലെ എല്ലാ ആശയങ്ങളെയും നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ എല്ലാം മോശമായ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ ഇടയ്ക്കൊരു ഇതുണ്ടല്ലോ, ന്യൂട്രൽ എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടല്ലോ. ലോവസ്റ്റിനും ഹയസ്റ്റിനും ഇടയ്ക്കൊരു ന്യൂട്രൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനത് ഇട്ടത് ഞാൻ ഹോസ്പിറ്റലിൽ, സാധാരണ നമ്മൾ മിംസിലൊക്കെ പോകുന്ന സമയത്ത് കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കുറേ പ്രാവശ്യം എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള ആളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എമർജൻസി മെഡിസിനിൽ പോയ സമയത്തൊക്കെ കീറിപാട് അവർ ചെയ്യുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് നമ്മുടെ ഫേസൊക്കെ ഒന്ന് നല്ല ചൂടുള്ള ഒരു ടവൽ കൊണ്ട് നമുക്ക് തുടച്ച് തന്നിട്ട് അവർ നമുക്ക് ചൂടുള്ളൊരു ബ്ലാങ്കറ്റ് ഇട്ടു തരും. കാരണം അതിൻ്റെ ഉള്ളിൽ ഫുൾ സെൻട്രലൈസ്ഡ് എ സി ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ അറിയാം, ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ചെന്നാൽ അറിയാം, നല്ലൊരു എ സി അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഷിവറിങ് ആയിരിക്കും. എനിക്ക് കയറുപാടി ഞാൻ ഷിവർ ചെയ്യാൻ തുടങ്ങും, വരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അവരെനിക്ക് നല്ല ചൂട് ബ്ലാങ്കറ്റ് ഇട്ടു തരും. നമുക്ക് ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു വെറ്റ് ടിഷ്യൂ തരാറുണ്ട്, നമുക്ക് കൈയൊക്കെ മുഖമൊക്കെ തുടച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അതെന്താ വെച്ചാൽ പെട്ടെന്നുള്ള താപവ്യത്യാസം അവിടെ അത് തന്നെയാണ് അവരും നമ്മളോട് ചെയ്യുന്നത്. നമുക്കൊരു ഫ്ലൈറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ താപവ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ഐസൊലേറ്റഡ് ആണ് പിന്നെ വിമാനം എന്നൊക്കെ പറയുന്നത്, ഐസൊലേറ്റഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നല്ല ചൂടുള്ള ബ്ലാങ്കറ്റ് പൊതിച്ച് പെട്ടെന്ന് അവർ നമ്മുടെ എൻ്റെ ബ്ലഡ് എടുത്ത് എന്താണ് ബി പി ഷുഗർ അതൊക്കെ ടെസ്റ്റ് ചെയ്ത ശേഷമാണ് അവർ നമുക്ക് മെഡിസിൻ നമുക്ക് ചെയ്യുക. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട് അവർ ഇതൊക്കെയാണ് ചെയ്യുക. അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം അവർക്ക് എല്ലാ ബെഡിലും ആളാണ്, എല്ലാത്തിലും ബിസിയാണ്. കാരണം എന്താ വെച്ചാൽ അത്ര കൊറോണ എന്താണ് വന്നിട്ടുള്ള ഒരുവിധം എല്ലാ ആൾക്കാർക്കും പോസ്റ്റ് കൊറോണ ഇഷ്യൂസാണ്. അതായത് കൊറോണ മാറിക്കഴിഞ്ഞ ഇഷ്യൂ, അല്ലെങ്കിൽ കൊറോണ എന്താ പറയുക, വന്നപാട് അവർ നമ്മൾ കൊറോണ ടെസ്റ്റൊക്കെ ചെയ്ത ശേഷമാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക. കൊറോണയാണെങ്കിൽ നമ്മളെ വേറൊരു ഐസൊലേറ്റഡ് റൂമിലേക്കാണ് മാറ്റുക. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുക സാധാരണഗതി ചെല്ലും. അതപ്പോൾ ഞാൻ കൊറോണ വന്ന ശേഷമുള്ള ഹോസ്പിറ്റലിലത്തെ അവസ്ഥേനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ബ്ലാങ്കറ്റ് ആദ്യമൊക്കെ എനിക്ക് ചോദിക്കേണ്ട അവസ്ഥ പോലുമില്ല അവർ ചെയ്തു തരായിരുന്നു. നേഴ്സുമാരൊക്കെ അത്രയും ബിസിയാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് റെസ്റ്റ് ഇല്ലാതെ ഓടി നടക്കാണ്. ഒരു ബെഡ് എന്ന് പറയുമ്പോൾ അപ്പുറത്തേക്ക് ഓക്സിജൻ്റെ ലെവല്, അതുപോലെ തന്നെ എന്താണ് സാച്ചുലേഷൻ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അവർക്ക് പണ്ടത്തെ പോലെയല്ല, അവർക്ക് ഇങ്ങനെ ഈ കൊറോണ വന്ന എഫക്റ്റ് ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് അതൊക്കെ എപ്പോഴും മോണിറ്റൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞിട്ട് ഫാക്ചുലേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്താൽ മതിയെങ്കിൽ ഇപ്പോൾ ആ ഒരു പേഷ്യൻറ്റിനെ തന്നെ ഫുൾ ടൈം ഒരു നേഴ്സ് അവിടെ കൂടെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അവർ, ഞാൻ ബ്ലാങ്കറ്റ് കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് അവർക്ക് എനിക്ക് തരാം, പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഉള്ളതൊക്കെ ബിസിയാണ്, അവിടെ ഉള്ളവരെല്ലാവരും ബിസിയാണ്, നമ്മൾ കാണുന്നില്ല. അവർ കുറ്റം പറയുന്നില്ല കേട്ടോ, ഒരിക്കലും അവർ ഭൂമിയിലെ മാലാകമാർ തന്നെയാണ്, സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തംബ്നെയിൽ അങ്ങനെ ഞാൻ കിടന്നപ്പോൾ ഞാൻ ചോദിച്ചു, രണ്ട് മൂന്ന് തവണ ചോദിച്ചു, അവരെനിക്ക് ആദ്യം ഒരു ഇത് തന്നു, പുതപ്പ് തന്നു, ഷീറ്റ് തന്നു. പിന്നെ ഞാൻ കമ്പിളി ചോദിച്ച സമയത്ത് അവർ തരാ തരാന്ന് പറഞ്ഞു. പക്ഷെ അവരിങ്ങനെ ഓടിച്ചാടി നടക്കേണ്ട ഒരവസ്ഥയാണ്.
അപ്പൊ അവർക്ക് തരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. ആ മെഡിസിന്റെ ഇത് കാരണം ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് വന്നപ്പോഴും എന്റെ മേത്ത് കമ്പിളി ഇല്ലായിരുന്നു. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള തമ്മനയില് മലയാളീസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ എന്താ ചെക്ക് ചെയ്യുന്നൊരു ക്യൂരിയോസിറ്റിയാണ്. ഞാൻ ഉൾപ്പെടെ, ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ തമ്മനയില് ഞാൻ അങ്ങനെ ജസ്റ്റ്, അല്ല തമ്മനയിലല്ല, ടൈറ്റിൽ ഞാൻ ജസ്റ്റ് അങ്ങനെ ആഡ് ചെയ്തു. അതുപോലെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തപ്പോഴും ഞാൻ അങ്ങനെ ആഡ് ചെയ്തു. അപ്പൊ നല്ലോണം ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞവർക്ക് മനസ്സിലാവും എന്താണ് സംഭവം. പക്ഷെ കാണാത്ത ആൾക്കാർ ചോദിക്കുന്നത്, ഓ ഇപ്പൊ വന്ന് വന്ന് റീച്ച് കിട്ടാൻ വേണ്ടി, അല്ലെ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വേണ്ടി, വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ബെഡ്റൂം സീന് വരെ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചു. എന്തിനാണ് സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇനി എനിക്ക് വാട്സപ്പിലും കുറേ മെസ്സേജ് വന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞു ജസ്റ്റ് അതിൻ്റെ കണ്ടൻറ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു. അവർ കണ്ടൻറ്റ് വായിച്ച ശേഷം എനിക്ക് തംസ് അപ്പ് തന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കാഴ്ചപ്പാടാണ് കേട്ടോ മാറേണ്ടത്. ഇനിയും നമ്മുടെ കാഴ്ചപ്പാട്, ഇപ്പം നമുക്ക് വലിയ അസുഖം, എനിക്കിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽ കേസോടുകൂടി എൻ്റെ എനിക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ഒരു കാഴ്ചപ്പാട്, നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറും കേട്ടോ. നമ്മൾ എത്ര സമ്പാദിച്ചു അല്ലെങ്കിൽ എത്ര മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എടുത്തു വെച്ചു, മറ്റുള്ളവർക്കല്ല നമ്മൾ എത്ര ജീവിച്ചു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തില്ലേ, നമ്മളൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, ഓ അവർക്ക് എന്ത് നന്ദിയുണ്ട്, അവർക്ക് ഞാൻ അത്രയും ചെയ്തു കൊടുത്തിട്ട് അവർക്കൊരു നന്ദിയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ എത്ര ജീവിച്ചു, നമ്മൾ എത്ര സന്തോഷത്തോടെ, നമ്മൾ ജീവിച്ച് മരിക്കുന്നതിലല്ല കാര്യം, നമ്മൾ എത്ര സന്തോഷവാന്മാരായിരുന്നു ജീവിക്കുമ്പോൾ, അതിനെയാണ് ജീവിച്ചു എന്ന് പറയുക. വെറുതെ ജീവിച്ച് വെറുതെ മരിക്കില്ലല്ല. നമ്മൾ കുറേ സമ്പാദിച്ചു, അവിടെ സമ്പാദിച്ചു, ഇവിടെ സമ്പാദിച്ചു, ആ മകൾക്ക് ഇവിടെ സമ്പാദിച്ചു, മറ്റേ മകൾക്ക് ഞാൻ അപ്പുറത്ത് സമ്പാദിച്ചു, അതിലൊന്നും ഒരു കാര്യമല്ല. നല്ല വിദ്യാഭ്യാസം കൊടുക്കുക മക്കൾക്കാണെങ്കിലും, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക പാരൻസിനെയാണെങ്കിലും, നമ്മൾ നമ്മളെ കൊണ്ടാവുന്നത് പോലെ. ഞാൻ ഇതുവരെ അങ്ങനെ കെയർ ചെയ്തിരുന്ന ആളല്ലോ കേട്ടോ. അച്ഛനെ വന്നപ്പോഴും അമ്മയ്ക്ക് വന്നപ്പോഴോ ചാച്ചന് വന്നപ്പോഴോ അമ്മച്ചിക്ക് വന്നപ്പോഴോ ഒക്കെ ഞാൻ എത്രമാത്രം അവരെ കെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അന്ന് തന്നെ എനിക്ക് തോന്നുകയാണ്. നമ്മൾ അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും ആ രീതിയിലാണ് നിറവേറ്റേണ്ടത്. അല്ലാതെ കുറേ സമ്പാദിച്ച് വെച്ചുകൊണ്ട് അവർക്ക് കുറേ ആക്കി കൊടുത്തുകൊണ്ട് അവർക്കൊക്കെ അനുഭവിക്കാൻ പറ്റുന്നുള്ളതിൽ എന്താണ് ഉറപ്പ്? അതൊന്നുമല്ല. നമ്മളിപ്പോൾ ഈ പ്രസൻറ്റ് ലൈഫ് എങ്ങനെ ജീവിക്കുന്നു, എത്രത്തോളം ഹാപ്പിയായി ജീവിക്കാൻ പറ്റുന്നു, അതിലാണ് കാര്യമുള്ളത്. നമ്മൾ കണ്ട കാഴ്ചകൾ, നമ്മൾ കണ്ട അനുഭവങ്ങൾ, അതാണ് നമ്മുടെ ജീവിതം. നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, ഞാനതൊന്നും പറയാൻ ആളല്ല കേട്ടോ. ഞാനത്ര നമ്മൾ ആദർശങ്ങൾ പ്രസംഗിക്കുക മാത്രമല്ല പ്രാവർത്തികമാക്കണം എന്നാണ് പറയാറ്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ കുറേ ബളബളാന്ന് പറയുന്നതെന്നല്ലാതെ എത്രമാത്രം പ്രാവർത്തികമാക്കിയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ ഫെയിലാണ് കേട്ടോ. അത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഫെയിലാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം IASകാരെയൊക്കെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നത് UPSCയിലെ ബോർഡ് മെമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ അവ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നൊരു ഒരു ഇത് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഒരു UPSC ബോർഡ് മെമ്പേഴ്സ് ഒരു IAS കഴിഞ്ഞ IAS പ്രിലിമിനറി ടെസ്റ്റും ഇതൊക്കെ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിലെത്തുക, ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ആണെന്ന് ചിന്തിക്കരുത്. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ചെക്കിംഗ് ആണ്. ഒരാളുടെ പേഴ്സണാലിറ്റി എത്രത്തോളം, ഇപ്പോൾ ഒരാൾ നമ്മൾ പേപ്പറിൽ കുറേ എഴുതി വെക്കും, അറിവുകൾ എഴുതി വെക്കും, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പലരും കുറേ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുന്നത് അല്ലേ. പക്ഷേ അതിലൊന്നും കാര്യമില്ല. ഇപ്പം നമ്മൾ കുറേ എന്താ പറയുക ഒരു കുറേ MEd എടുത്തു, MPhil എടുത്തു, പിന്നെ PhD എടുത്തു എന്നൊന്നും പറയുന്നതിലല്ല കാര്യം. അതിലൊക്കെ നമ്മൾ സക്സസ് ആണോ എന്നറിയണമെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. ഒരാൾ ലോകസാര സർവസ്വം കീഴടക്കി ഒരു വ്യക്തി സ്വന്തം എവിടെയോ മറന്നു വെച്ച പേനയോ പെൻസിലോ കണ്ടെത്തുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങളോട് മെക്കിട്ട് കയറാറുണ്ട് അല്ലേ. അപ്പോൾ അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അയാളവിടെ ഫെയിലിയറാണ്. കുറേ സർട്ടിഫിക്കറ്റ് ഒന്നും കരസ്ഥമാക്കിയതിൽ കാര്യമില്ല. അപ്പോൾ അത് പറഞ്ഞു വന്ന ഈ UPSC മെമ്പേഴ്സാണ് IAS കിട്ടിയ ആൾക്കാരെ, ടെസ്റ്റൊക്കെ കിട്ടി ഫൈനലെത്തിയ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഈ ഇൻ്റർവ്യൂവിലൂടെയാണ്, ഇൻ്റർവ്യൂ റാങ്കിലൂടെയാണ് അവർക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മൽഹോത്ര എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു നിരഞ്ജനോ ഏതോ ഒരു വ്യക്തിനെ ഒരു IAS ഇപ്പോൾ പുള്ളി കളക്ടറായി ഇൻ്റർവ്യൂ ചെയ്തതെന്ന് കിട്ടിയ ഒരു റിസൾട്ട് ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ആ ഇൻ്റർവ്യൂവിൽ പുള്ളി ചോദിച്ചതാണ്, ബോർഡ് മെമ്പർ ചോദിച്ചതാണ്, നിങ്ങൾ ഒരു പ്രൈവസി ഉള്ളൊരു റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഫുൾ നേക്കഡായിട്ടുള്ളൊരു പെൺകുട്ടി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയെ ഇവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക? അതായത് നല്ല പ്രൈവസി ഉള്ള റൂം, വേറെ ആരുമില്ല, നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യാൻ ആരുമില്ല, നിങ്ങളവിടെ എന്ത് പ്രൈവസി എന്ന് പറയുന്നത് നിങ്ങളവിടെ എന്ത് ചെയ്യുന്നോ അത് മറ്റൊരു വ്യക്തി അറിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫുൾ നേക്കഡായിട്ടൊരു പെൺകുട്ടി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ പെൺകുട്ടിയോട് ബിഹേവ് ചെയ്യുക? അപ്പോൾ അങ്ങനെ കുറേ പേര് നമ്മളവിടെ എന്താ പറയുക ആ ഇൻ്റർവ്യൂ പോലും നമ്മൾ എന്താ പറയുക നമ്മുടെ മനസ്സിൽ എന്താണ് ജെന്യൂൻ ആയിട്ടുള്ള ആൻസറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കുറേ പേര് അതിനൊക്കെ ആൻസർ ചെയ്തു. കാരണം ജെന്യൂൻ ആയിട്ട് പറഞ്ഞാലല്ലേ അവർക്ക് ആ ഇൻ്റർവ്യൂവിൽ റാങ്ക് കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് അവർ റാങ്ക് ഇടും, 100 റാങ്ക് ഇടും, അതിൽ 85 ടോപ്പിൽ വരിക കേട്ടോ. എൻ്റെ ഒരു അറിവ് വെച്ച് ഇതാക്കുകയാണെങ്കിൽ 85 ടോപ്പ് അത് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷമൊക്കെ കിട്ടിയിരിക്കുന്നത് എന്താണ് സൈമൺ സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ എന്താ 85 റാങ്ക്, എന്തുകൊണ്ട് 85 തൊട്ട് ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ അതിൽ കിട്ടിയിരിക്കുന്ന വ്യക്തിയാണ്, വ്യക്തികളുടെ കുറച്ച് പേരുടെ പേരൊക്കെ എനിക്കറിയാം കേട്ടോ. ഞാനിങ്ങനെ കറണ്ട് അഫയേഴ്സിൽ ഞാനിങ്ങനെ നോക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ
ഇവർ കൊടുത്ത പലരും പല മറുപടിയും കൊടുത്തു കേട്ടോ. അപ്പോൾ വന്നിട്ടുള്ള വ്യക്തികൾ പലരും മറുപടി കൊടുത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലവർ സെക്സ് ചെയ്യുന്നു കൊടുത്തു, ചിലവർ അവർക്ക് എൻ്റെ ഡ്രസ്സ് ഞാൻ ഊരി കൊടുക്കുന്നു കൊടുത്തു, അങ്ങനെ പലരും കൊടുത്തു. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് അവിടെ അനാവൃതമാകുന്നത്. പലരും അങ്ങനെ കൊടുത്തു. പക്ഷെ അതിൽ റാങ്ക് കിട്ടിയത്, അതായത് ഏറ്റവും അവർ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്തൊരു ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊന്നുമല്ല കൊടുത്ത ആ വ്യക്തി കൊടുത്ത ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ പെൺകുട്ടിയെ എടുത്ത് മടിയിൽ വെച്ച് ലാളിക്കും. യെസ്, അതാണ് നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. എല്ലാവരും അതൊരു പ്രായപൂർത്തിയായ ഒരു പെണ്ണാണെന്ന് കണ്ട് അതുമായിട്ട് സെക്സ് ചെയ്യുമെന്നും അതിന് ഞാൻ എൻ്റെ ഡ്രസ്സ് ഊരി കൊടുക്കുമെന്നും അങ്ങനെയെല്ലാം ചിന്തിച്ചു, അങ്ങനത്തെ രീതികളിലൊക്കെ ചിന്തിച്ചു. പക്ഷേ ആ ടോപ്പ് റാങ്കിൽ വന്ന ആൾ പറഞ്ഞത്, ഞാൻ ആ കുട്ടീനെ മടിയിൽ ഇളുത്തി ലാളിക്കും. എന്തുകൊണ്ട് ആ കുട്ടി ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു കുഞ്ഞിക്കുട്ടിയായിട്ട് നിങ്ങൾ കണ്ടില്ല അല്ലേ? അപ്പോൾ അവിടെ കാഴ്ചപ്പാട്, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ എപ്പോഴും ചിന്തിക്കുകയാണ് എന്താണ് ഒരു എല്ലാത്തിൻ്റെയും നെഗറ്റീവാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്സ് ചെയ്യുന്ന പറഞ്ഞവരൊക്കെ ചിന്തിച്ചോ നമ്മൾ ഭയങ്കര ജെന്യൂൻ ആണെന്ന് കരുതിയിട്ട് നമ്മുടെ ടോപ്പ് റാങ്കിൽ ഇരുന്നൊക്കെ ചിന്തിച്ചു. ഒരിക്കലും അല്ല ആ ഒരു കാഴ്ചപ്പാട്. ആ കുട്ടി ഒരു ചെറിയ കുട്ടി, ഒരു എപ്പോഴും നമ്മൾ നെയ്ക്കഡായിട്ട് വരുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അത് എന്താണ് നിഷ്കളങ്കതയാണ് കാണിക്കുന്നത് അല്ലേ? നെയ്ക്കഡ് മീൻസ് നിഷ്കളങ്കതയാണ് എപ്പോഴും. അല്ലാത്ത ആൾക്കാരാണ് എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ഡ്രസ്സിങ് ആണെങ്കിലും നമ്മൾ പല ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യുന്നത് കൾച്ചറിനനുസരിച്ച്. ചിലർ പറയും, അയ്യോ എൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവിടെ ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, അവരെന്നെ അവഹോളിക്കും, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടാൻ പറ്റില്ല, അവരവഹോളിക്കും, അവിടെ കണ്ടില്ല ഇവിടെ കണ്ടില്ല. നമ്മുടെ ഇതിനെ പറ്റിയിട്ട് നമ്മളെക്കാളും വിലയിരുത്തുന്നത് മറ്റുള്ളവരാണ്. അപ്പം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക്, ഒരിക്കലും അല്ല. അപ്പോൾ അയാളാണ് ടോപ്പ് റാങ്കിൽ വന്നത്, അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടാണ്. ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ഇതും കൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ മെൻഷൻ ചെയ്യാണ്. ഒരു രാജാവ് ശയ്യാവലംബനായി കിടക്കുക. ശയ്യാവലംബൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മരിക്കാറായി കിടക്കുകയാണ്. പണ്ടത്തെ ഇതിലൊക്കെ രാജകീയ ഭാഷയിൽ പറയുന്ന ശയ്യാവലംബർ എന്നൊക്കെയാണല്ലോ പറയുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മരിക്കാറായി കിടക്കുന്ന സമയത്ത് കുറേ ജ്യോതിഷികൾ അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ പല ജ്യോതിഷികളോടും അദ്ദേഹം ഇങ്ങനെ പ്രവചിക്കാൻ പറയുമല്ലോ, പ്രവചിക്കാൻ പറഞ്ഞപ്പം പലരും വന്ന് പ്രവചിച്ചു അങ്ങ് ഇപ്പടുത്ത് തന്നെ എന്താ പറയുക കാലശേഷം ചെയ്യുന്നു മരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പം എല്ലാവരും അദ്ദേഹം വധിക്കാൻ പറഞ്ഞു. എന്താണ് കാരണം? രാജഭരണം അങ്ങനെയാണല്ലോ, തല കാണില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞില്ലെങ്കിൽ തല കാണില്ല. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ജ്യോതിഷി വന്നിട്ട് പറഞ്ഞു, എന്താണ് രാജാവേ, അങ്ങയുടെ മകൻ ഈ അടുത്ത് തന്നെ കിരീടാവകാശിയായി സ്ഥാനമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെ എന്തോ എനിക്ക് കറക്റ്റ് എൻ്റെ മലയാളം ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. രാജാവ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിറയെ പാരിതോഷങ്ങൾ കൊടുത്തു. അപ്പോൾ ഒരു കാര്യം എന്താ പറയുക, മറ്റുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള എന്താണ് നെഗറ്റീവ്സ് പറയാതെ പോസിറ്റീവിലൂടെ പറഞ്ഞു നോക്ക്. അപ്പോൾ ഈ മകൻ എന്താ കിരീടാവകാശിയായി മാറുമെന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? രാജാവ് മരിച്ചാലല്ലേ മകൻ കിരീടാവകാശിയായി മാറുള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിലുള്ള രീതി, ആ രീതിക്കാണ് വ്യത്യാസം. അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒത്തിരി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത്രയ്ക്കൊന്നും പറയണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഒത്തിരി കമൻസ് വന്നതുകൊണ്ട് പറഞ്ഞാണ്. എനിക്കിത് അവിടെ കുറേ ഇതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ജോൺസേട്ടാ എൻ്റെ ഷോപ്പിലെ കണക്കുകളൊക്കെ. ഞാനതെന്തായാലും ചെയ്യുന്നില്ല, ജോൺസേട്ടായി തന്നെ ചെയ്യണം. ചെയ്യാനുള്ള മൂടൊന്നുമില്ല. നാളെ തന്നെ മിക്കവാറും കാലിക്കറ്റിലേക്ക് മടങ്ങിപ്പോകും. അപ്പം ഇപ്പം എനിക്ക് അമ്മേൻ്റെ അടുത്തേക്ക് പോകാനിരിക്കുകയാണ് ഞാൻ. അപ്പം അമ്മേൻ്റെ അടുത്ത് പോകണം. ഉച്ചക്കൊക്കെ ഫുഡ് അമ്മേൻ്റെ അടുത്ത് നിന്നാണ്. ഞാനീ പറഞ്ഞതിൽ ആർക്കും ബാഡ് ഫീൽ ചെയ്യരുത് എന്ന് കരുതി ആരും കമൻറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ കാണുന്നവരാണല്ലോ കമൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെറുതെ ടൈറ്റിൽ മാത്രം കണ്ടുകൊണ്ട് കമൻറ്റ് ചെയ്യരുത്, വീഡിയോ കണ്ടുകൊണ്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുവരെ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കാണുന്ന ബെല്ലൈക്കണില്ല, അത് ക്ലിക്ക് ചെയ്യണം. കാരണം പുതിയ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം വേറൊന്നുമില്ല, ബാക്കിയുള്ള ഇനി എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ തോന്നുന്നെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. കുറേ ക്ലീനിങ് ഉണ്ട്, അടിച്ചു വരാനുണ്ട്, തുടയ്ക്കാനുണ്ട്. സോണി ചേച്ചി വന്നിട്ട് വേണം കൽപ്പറ്റയ്ക്ക് പോകാൻ. സോണി ചേച്ചി വേലാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയുക, കുറേ ആൾക്കാർ നമ്മളെടുത്ത് നെഗറ്റീവ്സ് പറയുക, നെഗറ്റീവ്സിൽ നമ്മൾ പോസിറ്റീവ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ചില ആൾക്കാരുണ്ട് കാണുമ്പോൾ തന്നെ അവർക്ക് നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അവർക്ക് നമ്മളെ തളർത്തണം. അതിന് വേണ്ടിയിട്ട് അയ്യോ അതെന്താ ഇതെന്താ മറ്റേതെന്താ മറിച്ചതെന്താ. പക്ഷേ അതിലൊന്നും ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല, അതിലൂടെയും നമ്മൾ പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുക. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇപ്പം നീമ എൻ്റെ സബ്സ്ക്രൈബറാണ്, അവർക്കൊക്കെ എന്നെപ്പറ്റി നല്ലോണം വ്യക്തമായിട്ട് അറിയായിരിക്കും എൻ്റെ ആദ്യമുണ്ടായിരുന്ന ജീവിതം എന്താണെന്ന്, ഇപ്പം ഉണ്ടായിരുന്ന ജീവിതം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് ആരടുത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് കഞ്ഞി കുടിച്ചിട്ടും ബിരിയാണി തിന്ന് എന്ന് പറയുന്ന ആൾക്കാർ നമ്മളെ കുറേ അക്സെപ്റ്റ് ചെയ്യായിരിക്കും. പക്ഷേ നമ്മൾ കഞ്ഞി കുടിച്ചാൽ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല കേട്ടോ. നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ, നമുക്ക് കുറേ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ അത് ഷെയർ ചെയ്യാൻ ആൾ വരുന്നത്. പിന്നെ അതിനെയും നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിച്ച് നോക്ക്,
നമുക്ക് സന്തോഷമുണ്ടായിരിക്കുമ്പോൾ ചുറ്റും നമ്മുടെ കൂടെ ആൾക്കാരുണ്ട്, നമുക്കതത് തോന്നൽ മാത്രമാണെന്ന് ചിന്തിച്ചാൽ മതി. സങ്കടം വരുന്ന സമയത്ത് നമുക്ക് ആരെ നമ്മൾ കൂടെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, ബാക്കിയുള്ള നമുക്ക് സന്തോഷം വരുമ്പോൾ എല്ലാവരും കൂടെ വേണം നമ്മൾ ആക്ച്വലി ആഗ്രഹിക്കാറില്ല, പക്ഷെ സങ്കടം വരുമ്പോൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആ രീതിയിലൊന്ന് കണ്ടാൽ മതി. ഞാൻ പറഞ്ഞത് എത്ര ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള ഒന്നാമത് ഞാൻ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുക. ഓക്കെ, വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.